അല്ല, വയ്യാത്ത കുട്ടികളുമായിട്ട് പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പ്രാർത്ഥിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആകുന്ന ആര് അവരെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പോകുന്നതിനോട് തെറ്റില്ല, വയ്യാത്തവരെ കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ല. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ചിലർ ഞങ്ങളുടെ വീട്ടിലൊക്കെ നേർച്ചയൊക്കെ പറയുന്നവരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അസുഖം മാറിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകല്ല. അത് വയ്യാതെ കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ല. അത് അവരുടെ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് താല്പര്യമില്ല. ആ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞത്. താല്പര്യമില്ല, ആവശ്യമില്ലല്ലോ. വീട്ടിൽ എവിടെ തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. അപ്പം എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. വയ്യാത്ത പിള്ളേരെയും കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ രക്ഷിതാക്കളോട് എന്താ പറയാനുള്ളത്? പോയി പറഞ്ഞ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ അവിടെ പോയി തന്നെ പ്രാർത്ഥിച്ചാൽ സുഖപ്പെടണം എന്നൊന്നും ഇല്ലല്ലോ. ചെറിയ പിള്ളേരെ കൊണ്ട് പോകായിരിക്കും നല്ലത്. എല്ലാവരും കേട്ടണ്ടേ, കുറേ പേരുണ്ടാവും, അത്ര തിരക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചെറിയ പിള്ളേരെ വെച്ച് പോകണത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ അവരുടെ പിള്ളേരെ കൊണ്ടുപോകണം കൊണ്ടുപോകാണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ചോയ്സ് അല്ലേ. റിസ്ക് ഉണ്ട്, അത് ഇപ്പം നമ്മൾ പറയാം. പക്ഷേ അത് അവരുടെ തീരുമാനമാണല്ലോ, അവരുടെ പിള്ളേരെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് പറയാനല്ലേ പറ്റൂ. ആ അത് കണ്ട് ന്യൂസ് കണ്ടു, എനിക്ക് മനസ്സിലായി. കൊണ്ടുപോകാതിരിക്കായിരിക്കും മാക്സിമം നല്ലതെന്ന് തോന്നുന്നു. തെറ്റാണ്, അവരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് കയറണമെങ്കിൽ ഓക്കെ, അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് അപ്പം അയ്യപ്പൻ്റെ കട നേരാക്കാറുണ്ട് പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയുള്ളൂ. എന്ത് തിരക്കായെന്ന് പറയുക, പോലീസ് അറസ്റ്റ് തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഞങ്ങൾ 4 മണിക്കൂർ റെസ്റ്റ് റൂമാണ് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞില്ലേ, ഒരു സംഭവത്തിൽ പിടിച്ചിട്ട് ഈ ഭായമാരൊക്കെ ചാടി ഓടി പോകുക, അതിലൊന്നും വിഷയമല്ല. അവരുടെ ടീം 40 പേരവിടെ പോയി. ഇത് മെയിൻ പരിപാടി, എൻ്റെ ആളെ കാണാനില്ലേ ഇവിടെ, പാട്ടിൽ ചമ്മി ഇവിടെ വണ്ടി കത്തിക്കാം, ദർശകം കണ്ടിപ്പിടക്കാം, അങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ. അതന്നെ ഫുള്ളല്ല അയ്യപ്പഴ കാണാൻ പോകുമ്പോൾ ശരണം വിളിക്കും, അതിൽ വെറുതെ ഈ വോയിസ് മാത്രമേ ഉള്ളൂ, വേറെ പിന്നെ തോന്നിയിട്ടുണ്ട്. ആ കൊച്ചിനാകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അവർ വേണമെങ്കിൽ വലിയൊരു കാര്യം പറഞ്ഞാൽ അയ്യപ്പണ്ട് വേണം പോയി കാണുക, അല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ അയ്യപ്പ കാണിച്ചാൽ കന്യസ്വാമിയെ പറഞ്ഞ് പോകണേ നിൽക്കുക. ശരിയായ നടപടിയല്ല. ഇയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം എന്നാന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ പോയി അയ്യപ്പനെ കാണുമ്പോൾ ഒരു ഇതാകും എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ പോകുന്നത്. അപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് പോയിട്ടുണ്ട്, പിന്നെ ദൈവാനം കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പോകരുതെന്നുള്ളതാണ് ചിന്താധികാരനാണ് ഞാൻ. അതീ പറഞ്ഞ എല്ലാവരുടെ ഒരു മനസ്സിലൊരു വിശ്വാസമാണ് ഇത്. കൊച്ചിന് സുഖം ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് അയ്യപ്പനെ പോയി കണ്ടു കഴിഞ്ഞാൽ മാറുമെന്നുള്ളതാണ്. നമ്മുടെ കേസ് മാറിയില്ല, ഒന്നും നടന്നില്ല. അതുപോലെ എല്ലാവരും പോകണമെന്നാണ് പറഞ്ഞത്, അത് പോകാൻ കൊള്ളില്ലാത്തതാണ്. പിന്നെ ഞാനും പിന്നെ നമ്മുടെ എല്ലാ വീട്ടുകാരും എല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാ. ഇപ്പൊ കൊച്ചിന് 25 വയസ്സായി. അറിഞ്ഞു, ഞാനുണ്ടായിരുന്നു, ശബരിമല ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം ശബരിമലയിലായിരുന്നു, ബ്ലോക്കിൽപ്പെട്ട് തിരക്കിൽ കിടക്കുമായിരുന്നു. അവിടുത്തെ സംഭവങ്ങളെല്ലാം നമ്മളാണ് കണ്ടോണ്ടിരിക്കണതാ. അതൊക്കെ ഭയങ്കര സംഭവങ്ങളായി പോയി. അയ്യപ്പന്മാർ കുടുങ്ങി കിടക്കണം, ട്രാൻസ്പോർട്ട് പോകണില്ല, അതൊക്കെ ശരിയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം, ഇതുപോലെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ പാടില്ല. തെറ്റാണ്, വയ്യാത്തോണ്ടല്ലേ, തെറ്റായിട്ടാണ്. വയ്യാത്ത കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആക്ച്വലി. അങ്ങനെ ചോദിച്ചത് ഓരോരുത്തരുടെ ഇത് വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. മീൻസ് ഇപ്പൊ പിള്ളേർക്കാണല്ലോ ആഗ്രഹമൊക്കെ കാണില്ലേ പോകുന്നുള്ളത്, കൂടുതലും പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. അതെ പറഞ്ഞ പിള്ളേർക്കാണെങ്കിലും പോണെന്നൊക്കെ ആഗ്രഹം കാണൂലേ, ഇപ്പൊ പേരൻസിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ. ഇപ്പൊ ഈവൻ റിസ്ക് ആണ്, അതെ പറഞ്ഞ പേരൻസിന്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റീസിൽ പോകുന്നതിനകത്ത് വലിയ വ്യക്തൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചായിരുന്നു, കുഴഞ്ഞു വീണത്, തിക്കിലും തിരക്കിലും പെട്ടിട്ട് വയ്യാത്ത, ഹാർട്ടിന് വയ്യാത്ത മരിച്ചായിരുന്നു. അതിനോട് എങ്ങനെ അത് ഓരോ സിറ്റുവേഷൻ അവസ്ഥയും, മീൻസ് എന്താ ഇപ്പൊ പറയാ, ഇപ്പൊ അതിന് ആ ഒരു സാഹചര്യം നോക്കി കണ്ട് ചെയ്യാത്തതിനകത്ത് വരുന്ന പിഴവ് കാരണം ആവാം. ഒരു കണക്കിന് തെറ്റാണ്, പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഇപ്പം നമ്മളൊരു നേർച്ച കൊണ്ട് നമ്മൾ പോകുമല്ലേ, അപ്പം അതുകൊണ്ട് അതൊരു വിജയമാണെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഒരു ഭക്തി ഉള്ളതുകൊണ്ട് നമ്മൾ പോകണമെന്ന് വിചാരിക്കണം എന്ന് എനിക്ക് തോന്നല്. ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരക്കായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ഭക്തർക്ക് നേരന്മാർക്ക് ഇപ്പോൾ ദർശനം കിട്ടുന്നില്ല,
നമ്മൾ പോകുന്ന വിഷയങ്ങൾ ഒരു തിരക്കായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടില്ല എന്നുള്ള അഭിപ്രായം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഒരു ഇത്.